നമസ്കാരം മലയാളത്തിൻ്റെ മഹാകവിയായിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിലാണ് അച്യുതൻ നമ്പൂതിരി ജനിച്ചത് അമേറ്റൂർ അക്കിത്തുമനയിൽ വാസുദേവൻ നമ്പൂതിരിയും ചേക്കൂർ മനക്കൽ പാർവ്വതി അന്തർജനവുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സ്നേഹം എന്ന വിശുദ്ധി വികാരമാണ് എന്നും അക്കിത്തത്തിൻ്റെ പ്രത്യശാസ്ത്രം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് സ്മരണയോടെ നമുക്ക് അദ്ദേഹത്തെ ഓർക്കാം നിരുപാതികമാം സ്നേഹം ബലമായി വരും ക്രമാൽ അതാണകതെ സത്യം അതു ശീലിക്കൽ ധർമ്മവും ഒരു ഭാരതീയ മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഈ സ്നേഹ ദർശനമാണ് അക്കിത്തത്തിൻ്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ വമ്പനാമീശ്വരൻ വന്നിട്ടമ്പോട് നാശമാക്കിയിടും എന്ന് വീടിനടുത്തുള്ള അമേറ്റിക്കര ഹരിമംഗലം ക്ഷേത്രത്തിന്റെ ചുമരിൽ കുറിയിടുന്ന കാലത്ത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുട്ടി ഉപനയനം കഴിഞ്ഞിട്ടില്ലാത്ത ഉണ്ണിയായിരുന്നു ലോകനടത്തിപ്പിന്റെ തുമ്പില്ലായ്മയ്ക്കെതിരെയാണ് അന്ന് മുതൽ ഇന്നോളം അക്കിത്തം എഴുതിയതും പ്രവർത്തിച്ചതും സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വീട്ടി ഭട്ടതിരിപ്പാടായിരുന്നു അക്കിത്തത്തിന്റെ ഗുരുനാഥൻ ആഡിത്തവും ജന്മിത്തവും വ്യവസ്ഥയും തൊട്ട് കടവല്ലൂർ അന്യോന്യം വരെ കടപുഴക്കിയെറിഞ്ഞ് തുലാക്കാറ്റുപോലെ കടന്നുപോയ ആ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് വിതച്ചവരുടെ കൂടെ അക്കിത്തം എന്ന ഉണ്ണി നമ്പൂതിരിയും ഉണ്ടായിരുന്നു അഗ്നിഹോത്രത്തിൽ നിന്ന് അനാഥ ജനസഞ്ചയത്തിന്റെ യോഗക്ഷേമത്തിലേക്കായിരുന്നു ആ യാത്ര വീട്ടിയോടൊപ്പം യോഗക്ഷേമസഭയിലെ പുരോഗമന പക്ഷത്ത് പ്രവർത്തിച്ച കാലത്താണ് ഐ സി പി നമ്പൂതിരിയുടെയും ഇ എം എസിന്റെയും ഒക്കെ സ്വാധീനത്തിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തേക്ക് വന്നത് തൃത്താല ഫർക്കയിൽ കേരള സംസ്ഥാന രൂപവത്കരണത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കെ ബി മേനോനെതിരെ മത്സരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തെരഞ്ഞെടുത്തത് അക്കിത്തത്തെ ആയിരുന്നു പക്ഷേ അച്ഛൻ അന്ന് അക്കിത്തത്തോട് പറഞ്ഞു നീ രാഷ്ട്രീയത്തിൽ പരാജയമാവും കവിതയിൽ പക്ഷേ വിജയിക്കും അക്കിത്തം അച്ഛൻ ചൂണ്ടിക്കാട്ടിയ വഴി സ്വീകരിച്ചു അക്കിത്തത്തിലെ കവിതയെ പിന്നീട് ആഴത്തിൽ കണ്ടെത്തിയത് മഹാകവി ഇടശ്ശേരിയാണ് അക്കിത്തത്തിൻ്റെ ഒരു കവിത വായിച്ച് ഇടശ്ശേരി പറഞ്ഞത്രേ ഇയാൾക്ക് ചിരിക്കാനറിയാം ചിരിക്കാനറിയുന്നവർക്ക് കരയാനും കഴിയും കവിതയിൽ നിന്ന് കണ്ണുനീർ തുള്ളി കുഴിച്ചെടുക്കാനാണ് ഇടശ്ശേരി അക്കിത്തത്തെ ഉപദേശിച്ചത് അന്നു അന്നുമുതൽ രുതിതാനുസാരിയായിത്തീർന്നു ഈ വലിയ കവി കവിത കണ്ണുനീരിന്റെ ലവണ ദർശനവും ജലകാമനയുടെ വേദാന്തവുമായി ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ആയിരം സൗരമണ്ഡലം മറ്റുള്ളവരുടെ വേദനയിലും കണ്ണുനീരിലും ഹൃദയം ചേർത്തു നിൽക്കുന്ന ഈ പരക്ലേശ വിവേകം അക്കിത്തത്തെ സമാനതകളില്ലാത്ത സമഷ്ടി സ്നേഹത്തിന്റെ വിശ്വാഗഹനാക്കി തീർത്തു കണ്ണുനീർ കണ്ണുനീർക്കടലുകളെയെല്ലാം അതിജീവിക്കുന്ന പ്രത്യാശ കൊളുത്തിപ്പിടിച്ച് മുന്നേറാൻ ഈ കവിയെ പ്രാപ്തനാക്കിയത് സ്നേഹത്തിലുള്ള അജഞ്ചല വിശ്വാസമാണ് അക്കിത്തം എന്നും അനാഥരുടെയും അശരണയുടെയും പക്ഷത്തായിരുന്നു എല്ലാ രാഷ്ട്രീയ സമരങ്ങളിലും പരാജിതരാവുകയും എല്ലാ യുദ്ധങ്ങളിലും തോറ്റുപോവുകയും ചെയ്തവരുടെ പക്ഷത്തു നിന്നാണ് അക്കിത്തം ഇതിഹാസം എഴുതിയത് തനിക്കൊന്നും ആവശ്യമില്ലെന്ന വിരക്തരതി ഈ കവിയെ എന്നും വരിച്ചിട്ടുണ്ട് ഓരോ തവണ ആഹൂതി ചെയ്യുമ്പോഴും അഗ്നയെ ഇതം ന എന്ന് പ്രാർത്ഥിച്ച വേദാന്തധർമ്മ സംസ്കൃതിയുടെ യജ്ഞബോധമാണ് നിഷ്കർമ്മയോഗമായി കവിതയെ സ്വീകരിക്കാൻ അക്കിത്തത്തിന് പ്രേരണയായത് മനുഷ്യർ മാത്രമല്ല പ്രകൃതിയും ചരാചര പ്രാണങ്ങളും മുഴുവനും അക്കിത്തത്തിന് സഹോദരരാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് തൃശൂരിലെ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു തൻ്റെ തൊണ്ണൂറ്റിനാല് വയസ്സുവരെ കവിതയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചു പോരാളിയും സന്യാസിയും ഒരാളിൽ ഒന്നിച്ചതിൻ്റെ ഋഷിദർശനമാണ് അക്കിത്തം കവിത വെബ് ഡെസ്ക് തത്വമി ന്യൂസ് പവേഡ് ബായ് ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്